വാറങ്കലിലെ ഗുഷ്മഹലിൽ നിന്നും ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് അതിനടുത്തായുള്ള ഏകശില വാട്ടർ പാർക്കിലേക്കാണ്. നേരത്തെ തന്നെ എത്തിയതിനാൽ ഇവിടെ അധികം ആരെയും കാണാനുമില്ല. പാർക്കിന്റെ മെയിൻ എൻട്രൻസും കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു സ്ത്രീ അവിടെയെല്ലാം വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. തിരക്ക് പിടിച്ചുള്ള അവരുടെ പ്രവൃത്തിയിൽ ഇവിടെ എത്തുന്നവരെ ആരെയും അവർ ശ്രദ്ധിക്കുന്നതേയില്ല. ഞാൻ അവരെയും മറികടന്ന് എന്റെ നടത്തം തുടർന്നു. കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു പാർക്കാണിത്. അത്ര വലിയ പുരോഗമനങ്ങളില്ലെങ്കിൽ കൂടിയും സായാഹ്നം കുട്ടികളൊത്ത് ചെലവഴിക്കാൻ പറ്റിയ ഒരിടമാണിത്. പാർക്കിലൂടെയുള്ള വളഞ്ഞു തിരിഞ്ഞ ഈ പാത ചെന്നെത്തുന്നത് ഒരു വലിയ പാറയുടെ താഴെയാണ്. ഇനിയുള്ള കാഴ്ചകൾ ഇവിടെ നിന്നുമാണ്. ഏകശില ഗുട്ട എന്ന ഏകശിലാ ക്ഷേത്രത്തിൽ നിന്നും ഈ കാണുന്ന പടിക്കെട്ടുകൾ കയറി വേണം മുകളിലേക്ക് എത്തുവാൻ. അതിരാവിലെ ആയതിനാൽ ഇപ്പോൾ വെയിലായി തുടങ്ങിയിട്ടില്ല. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ മുകളിലേക്കുള്ള മലകയറ്റം അല്പം ദുഷ്കരമായിരിക്കും. അങ്ങനെ നിന്ന് നേരം കളയാതെ ഞാൻ പടികൾ കയറി തുടങ്ങി. ഈ പാറകൾ തന്നെ വെട്ടി മിനുക്കിയാണ് പടികൾ നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇരുമ്പിന്റെ കൈവരികളും നൽകിയിട്ടുണ്ട്. വെയിലായാൽ ഈ കുന്നിൻമുകളിലേക്കുള്ള കയറ്റം അല്പം കഠിനം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങൾ പരമാവധി രാവിലെ തന്നെ പര്യവേഷണം ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ പടികൾ കയറി മുകളിലെത്തിയാറുള്ള കാഴ്ചകളാണ് ഇത്. തകർച്ചയുടെ ഭീഷണി നേരിടുന്ന ഒരു ക്ഷേത്രം. 12-ാം നൂറ്റാണ്ടിൽ കാകതീയരാണ് ഈ കുന്നിൽ ഏകശിലാ ക്ഷേത്രം നിർമ്മിച്ചത്. വാറങ്കൽ കോട്ടമതിലിന്റെയും സുരക്ഷാ പോസ്റ്റിന്റെയും കൊത്തളങ്ങൾ പോലെ കാകതീയ രാജവംശത്തിന്റെ വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഭൂമിജ ശൈലിയിൽ നിർമ്മിച്ച ഒരു ശിവക്ഷേത്രമാണ് ഇത്. ഇപ്പോൾ ഇതിനകത്ത് വിഗ്രഹങ്ങളൊന്നുമില്ല. പ്രധാന ശ്രീകോവിലിന് മുന്നിലായി തൂണുകളോടുകൂടിയ ഒരു മണ്ഡപവുമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പേരിന് പിന്നിലുമുണ്ട് ചില കഥകൾ. ഏകശില ഗുട്ട എന്നാൽ ഒരു കല്ല്, ഒരേപോലെയുള്ള ഒറ്റക്കല്ല്, വലിയ പാറക്കെട്ടുകളുള്ള കുന്ന് എന്നൊക്കെ അർത്ഥമാക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇത് വാറങ്കലിന്റെ ഒരു പ്രത്യേക ഐഡന്റിറ്റിയാണ്. അതിനാൽ ഈ തലസ്ഥാനം ഏകശിലാ നഗരം എന്നും അറിയപ്പെടുന്നു. 1163 മുതൽ 1323 വരെയുള്ള 160 വർഷത്തെ കാകതീയ ഭരണകാലത്ത് വാറങ്കലിനെ ഒരു കല്ല്, ഏകശിലാ നഗരം അല്ലെങ്കിൽ ഒമാടികൊണ്ട എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് പരാമർശിച്ചിരുന്നത്. 1323 ഡൽഹി സുൽത്താനേറ്റ് കാകതീയ രാജവംശത്തെ പരാജയപ്പെടുത്തിയപ്പോൾ ഭരണാധികാരി ജുനാ ഖാൻ നഗരം കീഴടക്കി സുൽത്താൻപൂർ എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു. പിന്നീട് മുസനൂരി നായ്ക്കർ AD 1336 വാറങ്കൽ തിരിച്ചുപിടിക്കുകയും അതിന് വീണ്ടും ഒരുകല്ലു എന്ന് പേരിടുകയും ചെയ്യുകയായിരുന്നു. ക്ഷേത്രത്തിലെ മറ്റൊരു ആകർഷണം ഈ ഒരു തടാകമാണ്. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു തടാകം. വൈകുന്നേരമായാൽ മുകളിൽ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ച വിസ്മയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെ തടാകത്തിന്റെ കരയിലായി വികസിപ്പിച്ചെടുത്ത ഒരു കോട്ടയും കൂടിയുണ്ട്. കോട്ടയ്ക്ക് മുകളിലേക്ക് കയറുന്നതിനായി ഇടുങ്ങിയ പാതകളാണുള്ളത്. മുകളിലെത്തിയാൽ ധാരാളം ശിലാശേഷിപ്പുകൾ കാണാം. ഏകശില ഗുട്ട എന്ന ഈ ഒരിടം പ്രശസ്തമാകുന്നത് വാറങ്കൽ എന്ന ചരിത്ര ഭൂമികയിലൂടെയാണ്. കാകതീയ രാജവംശത്തിന്റെ പുരാതന തലസ്ഥാനമായിരുന്നു വാറങ്കൽ. ബേട്ടരാജ 1-ാമൻ, പ്രോലരാജ 1-ാമൻ, ബേട്ടരാജ 2-ാമൻ, പ്രോലരാജ 2-ാമൻ, രുദ്രദേവൻ, മഹാദേവൻ, ഗണപതിദേവൻ, പ്രതാപുദ്ര, തെലുങ്കുദേശം ഭരിക്കുന്ന ഏക വനിതയായ റാണി രുദ്രമാദേവി എന്നിങ്ങനെ നിരവധി രാജാക്കന്മാരാണ് വാറങ്കൽ ഭരിച്ചിരുന്നത്. കാകതീയ രാജവംശത്തിന്റെ സ്ഥാപകനും 30 വർഷം രാജ്യം ഭരിച്ചിരുന്നതുമായ ബീറ്റരാജ 1-ാമന്റെ മകനായ പ്രോലരാജ 1-ാമനാണ് തന്റെ തലസ്ഥാനം ഹനംകൊണ്ടയിലേക്ക് മാറ്റിയത്. പിന്നീട് ഗണപതിദേവന്റെ ഭരണകാലത്ത് തലസ്ഥാനം ഹനംകൊണ്ടയിൽ നിന്ന് വാറങ്കലിലേക്ക് മാറ്റി. കാകതീയ കാലഘട്ടത്തിലെ ലിഖിതങ്ങൾ വാറങ്കലിനെ സമുദ്രത്തിന്റെ തീരം വരെയുള്ള എല്ലാ തെലുങ്കു പ്രദേശങ്ങളിലും മികച്ച നഗരമായി വാഴ്ത്തി. ആകർഷണീയമായൊരു കോട്ട, 4 കൂറ്റൻ ശിലാ കവാടങ്ങൾ, ശിവന് സമർപ്പിച്ചിരിക്കുന്ന സ്വയംഭൂ ക്ഷേത്രം, രാമപ്പ തടാകത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന രാമപ്പ ക്ഷേത്രം എന്നിവയുൾപ്പെടെ നിരവധി സ്മാരകങ്ങളാണ് കാകതീയന്മാർ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പ്രതാപരുദ്ര 2-ാമന്റെ പരാജയത്തിന് ശേഷം മുസനൂരി നായ്ക്കർ 72 നായക് മേധാവികളെ ഒന്നിപ്പിക്കുകയും ഡൽഹി സുൽത്താനേറ്റിൽ നിന്ന് വാറങ്കൽ പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് 50 വർഷം ഭരിച്ചു.
നായക്കുകളുടെ മരണശേഷം വാറങ്കൽ ബമനി സുൽത്താനേറ്റിന്റെയും പിന്നീട് ഗോൽക്കൊണ്ട സുൽത്താനേറ്റിന്റെയും ഭാഗമായിരുന്നു. മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് 1687 ഗോൽക്കൊണ്ട കീഴടക്കുകയും 1724 തെലങ്കാന പ്രദേശവും മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും ചില ഭാഗങ്ങളും ഉൾപ്പെടുന്ന സാമ്രാജ്യത്തിന്റെ തെക്കൻ പ്രവിശ്യകൾ വിഭജിച്ച് ഹൈദരാബാദ് സംസ്ഥാനമാകുന്നതുവരെ മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമായി തുടരുകയും ചെയ്തു. പിന്നീട് 1948 ഹൈദരാബാദ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ഹൈദരാബാദ് സംസ്ഥാനം എന്ന പേരിൽ ഒരു ഇന്ത്യൻ സംസ്ഥാനമായി മാറുകയും ചെയ്തു. പിന്നീടുള്ള ചരിത്രങ്ങൾ നമുക്ക് പരിചിതമാണല്ലോ. വാറങ്കലിലെ കാഴ്ചകൾ ഇതുപോലെ ഒരു എപ്പിസോഡ് കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഈ ഒരിടം യുനെസ്കോയുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ ഊഹിക്കാലോ ഇവിടെ എന്തൊക്കെയായിരിക്കും കാണുവാനുള്ളത് എന്ന്. അപ്പോൾ ഇനി ഏകശിലാക്ഷേത്രത്തിലെ കാഴ്ചകൾക്ക് ശേഷം ഞാൻ മെല്ലെ താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നിന്നും ഇനി ഞാൻ നേരെ പോകുന്നത് കാകതീയ രാജവംശത്തിന്റെയും മുസനൂരി നായകരുടെയും തലസ്ഥാനമായിരുന്ന വാറങ്കൽ ഫോർട്ടിലെ കാഴ്ചകളിലേക്കാണ്. ഇനിയുള്ള കാഴ്ചകളും ചരിത്രങ്ങളുമെല്ലാം അവിടെ നിന്നാണ്.